നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും. ഈ സ്കൂളിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് 9 പ്ലസ് വൺ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി പരീക്ഷകൾ നടത്തും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ, അത് പല യൂട്യൂബ് ചാനലായിക്കോട്ടെ വാട്സപ്പ് ആയിക്കോട്ടെ അതിലൊക്കെ പ്രചരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ പല വിദ്യാഭ്യാസ ഓൺലൈൻ വാർത്താ ചാനലിലൊക്കെ നൽകിയിരുന്നു. 9 പ്ലസ് വൺ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വഴിയായിരിക്കുമോ എക്സാമെന്ന് പല വിദ്യാർത്ഥികളും നമ്മുടെ വാട്സപ്പുകളിലൊക്കെ വന്ന് ചോദിക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇന്നലെ തന്നെ വിവിധ ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകൾ ഉൾപ്പെടെ അവർ വാർത്തകൾ നൽകിയതാണ്. എങ്കിലും മലയാളത്തിലൊന്നും ഞാൻ അധികം കണ്ടില്ല. ഇംഗ്ലീഷ് ചാനലാണ് കൂടുതൽ ഇത് സംബന്ധിച്ച് വാർത്തകൾ നൽകിയത്. ഇത് CBSEക്കാർക്കാണ്, 9 പ്ലസ് വൺ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക്, അത് കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓൺലൈനായി, 9 പ്ലസ് വൺ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി തന്നെ കേരളത്തിൽ പരീക്ഷകൾ നടത്തിയാലോ എന്നുള്ള ആലോചന CBSE ഉണ്ടായിരുന്നു. അത് CBSE കേരള സർക്കാരിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ മറ്റു വിദ്യാഭ്യാസ പോർട്ടലായിക്കോട്ടെ മറ്റാരും തന്നെ കേരളത്തിലുള്ള വിദ്യാഭ്യാസ വാർത്താ ചാനലൊന്നും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. യൂട്യൂബ് ചാനലുകൾ മാത്രമാണ് ആ വാർത്ത കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രകാരം ഇത് ഇനി ഇങ്ങനെ ഒരു ആലോചന വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇത് CBSE ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് എന്ന് തന്നെ നമുക്ക് പറയാം. കേരളത്തിൽ പ്ലസ് വൺ 9 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി ആയിരിക്കുമോ പരീക്ഷ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ അങ്ങനെ CBSE ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് വരേണ്ടതുമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ പറയാൻ സാധിക്കുക. ഇപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഇനി വരും മണിക്കൂറുകൾ ഒരു പക്ഷേ ഈ ഒരു വാർത്ത സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നേക്കാം. കൂടുതൽ മലയാളം വാർത്താ ചാനലുകൾ ഈ ഒരു വിഷയം റിപ്പോർട്ട് ചെയ്തേക്കാമെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഈ സ്കൂൾ.